ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്ര. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് ഫുഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഏതൊരു സ്ത്രീയും പുരുഷനും കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം, ഈ വിശേഷം എന്നുള്ളത്, അതായത് പ്രഗ്നൻ്റ് ആവുന്നതിനെ കുറിച്ചുള്ള ചോദ്യം എല്ലാവരും അന്വേഷിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ടെൻഷനൊക്കെ ആവുക, പിന്നെ ഇത് ഞങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു കാര്യങ്ങൾ അതൊക്കെ ആലോചിക്കുക. അങ്ങനെയൊക്കെ ആവുന്നതിന് മുമ്പേ നമുക്ക് തന്നെ നമ്മളെ ശരീരത്തിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ പറ്റുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതാം. ഞാൻ കുറേ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി പ്ലാനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഫോളിക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ വീഡിയോ, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഒരു പ്രഗ്നൻസി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആ വീഡിയോസൊക്കെ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വേഗം തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അയൺ ഭയങ്കര റിച്ചായിട്ടുള്ള, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള, നമ്മുടെ ഫോളിക് ആസിഡ് നാച്ചുറലി തന്നെ ഫോളിക് ആസിഡ് ഉള്ള ഒരു ഐറ്റമാണ് പച്ചില വർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങൾ. അപ്പോൾ അത് മുരിങ്ങടയിലാവട്ടെ, ചീരയാവട്ടെ, ചീരേൻ്റെ പല ടൈപ്പ് ചീര നമുക്കിപ്പോൾ അവൈലബിളാണല്ലോ. അങ്ങനെ ഏതൊക്കെ ഇലവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നു അതൊക്കെ നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് തോരനായിട്ടോ കറിയായിട്ടോ സാലഡിൽ ആഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. അയണൊക്കെ റിച്ചായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹീമോഗ്ലോബിൻ നമ്മളെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ അനീമിയ ഒന്നും വരാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ആക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബേജ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷം അടിച്ച സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ടും മഞ്ഞളിൽ ഉപ്പൊക്കെ ചേർത്ത വെള്ളത്തിലൊക്കെ മുക്കി വെച്ചതിൻ്റെയൊക്കെ ശേഷം മാത്രം ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫൈബർ റിച്ചാണ് ഈ ക്യാബേജ് എന്നുള്ളത്. ഒരുപാട് വിറ്റമിൻസും മിനറൽസൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അടങ്ങിയിട്ടുള്ളത് ഡൈ ഇൻഡോൾ മീത്തീൻ ആണ്. ഇത് നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എൻഡോമെട്രോസിസ്, അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സ് ഒന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫെർട്ടിലിറ്റീനെ ബൂസ്റ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കളിയാണ്. അത് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ അത്ര സുലഭമായിട്ടുള്ള ആയിരുന്നില്ല, പക്ഷേ ഇപ്പോഴും എന്നാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പം വൈറ്റമിൻ സിയുടെ റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ബ്രോക്കളി. സ്ത്രീയുടെ അണ്ഡത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ബ്രോക്കളി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാണ്. മുട്ടയിൽ നമുക്കറിയാം ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഡി എച്ച് അടങ്ങിയിട്ടുണ്ട്, കൊളൈൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പച്ചമുട്ട അതൊക്കെ അവോയ്ഡ് ചെയ്യുക, കാരണം അതിൽ നിന്നൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത അധികമാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഓറഞ്ച് ആവാം, നെല്ലിക്കാവാം, നാരങ്ങയാവാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. ഈ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓവുലേഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ പഴം തന്നെയാണ്, അതായത് ബനാന. ബനാന എന്ന് പറയുമ്പോൾ ഒരുപാട് വിറ്റമിൻസും മിനറൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ B6 അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇത് നമ്മുടെ ഓവുലേഷനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് കുറവുള്ള ഒരു ഫുഡും കൂടെയാണ്. ഫോളിക് ആസിഡ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ് ബനാന. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകളൊക്കെ നന്നായി കഴിക്കുക എന്നുള്ള. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ കിട്ടുന്ന മത്തി, അയല പോലുള്ള മീനുകളുണ്ട്. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് സാൽമൺ എന്ന് പറഞ്ഞിട്ടുള്ള മീനിലാണ്. സാൽമൺ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളത് അറിയില്ല. എന്നാലും നിങ്ങളുള്ള സ്ഥലത്ത് ഈ സാൽമൺ ഫിഷൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അയല മത്തിയൊക്കെ നന്നായി കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുക. പൊരിച്ചിട്ട് ഇതാവുമ്പോൾ അല്ലാതെ അത് ഓയിലൊക്കെ ആകുമ്പോൾ കൂടുതൽ അത്ര ഇതാവണമെന്നില്ല, പക്ഷേ കറി വെച്ചിട്ടാകുമ്പോൾ എല്ലാ ബെനിഫിറ്റ്സും അതൊന്നും നിങ്ങൾക്ക് കിട്ടും.
അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങൾ അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെയാണ്. ഒരുപാട് പ്രോട്ടീൻ ഉള്ള ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഒരുപാട് നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവരെ നമ്മുടെ എന്താ പറയുക, മെൻസ്ട്രൽ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് അവോയ്ഡ് ചെയ്യാനും കൂടുതൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ടാക്കാനൊക്കെ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു 3 മാസം മുമ്പെങ്കിലും ഫോളിക് ആസിഡ് കഴിച്ച് തുടങ്ങണം എന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഭക്ഷണങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ പറ്റുകയും ചെയ്യും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതിരിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.